ഏറെ പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് കൊറോണ വാക്സിൻ സംബന്ധിച്ച് പുറത്തുവരുന്നത്. 7 വാക്സിനുകൾ മനുഷ്യരിൽ അവസാനഘട്ട പരീക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 2020 അവസാനത്തോടെ കൊറോണയ്ക്കെതിരെ ഫലപ്രദമായ വാക്സിൻ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. അവ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. വാക്സിൻ ടെസ്റ്റിംഗ് പ്രോസസ്സിന്റെ വിവിധ ഘട്ടങ്ങളാണ് ചിത്രത്തിൽ. പ്രീ ക്ലിനിക്കൽ ട്രയൽസ് എലികളിലോ കുരങ്ങുകളിലോ ആണ് പരീക്ഷിക്കുക. അത് വിജയകരമാണെങ്കിൽ മനുഷ്യ പരീക്ഷണങ്ങളിലേക്ക് കടക്കും. 3 ഘട്ടമായാണ് മനുഷ്യരിൽ വാക്സിൻ പരീക്ഷണം. 1000 മനുഷ്യരിൽ നടത്തുന്ന 3 ഘട്ട പരീക്ഷണം വിജയമായാൽ വാക്സിൻ ഗവൺമെന്റ് അപ്രൂവലിന് സമർപ്പിക്കാവുന്നതാണ്. ശേഷം വാക്സിൻ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. ഇതുവരെയുള്ള വിവരങ്ങൾ വച്ച് 7 വാക്സിനുകളാണ് അവസാനഘട്ട പരീക്ഷണങ്ങളുള്ളത്. ഇവയിൽ പ്രധാനപ്പെട്ടവയെ നമുക്ക് നോക്കാം. ഓക്സ്ഫോർഡ്സ് കോവിഡ് വാക്സിൻ. ഇതുവരെയുള്ള വാക്സിനുകളിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന വാക്സിനാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ. മനുഷ്യരിൽ 3 ഘട്ടങ്ങളിലാണ് പരീക്ഷണം നടക്കുന്നത്. ഇപ്പോൾ 3 ഘട്ട പരീക്ഷണങ്ങളിലാണ് കോവിഷീൽഡ് വാക്സിൻ. ഇന്ത്യയിൽ ഈ വാക്സിൻ നിർമ്മിക്കുന്നത് പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനമാണ്. ഇന്ത്യയിൽ വാക്സിൻ ലഭ്യമാക്കുന്നതിന് മുന്നേ 2-3 ഘട്ട പരീക്ഷണങ്ങൾ രാജ്യത്തിനകത്തും നടത്തണമെന്ന് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ നിബന്ധനയുണ്ട്. ഓഗസ്റ്റ് 20 2-3 ഘട്ട പരീക്ഷണങ്ങൾ രാജ്യത്ത് ഒരുമിച്ച് നടത്താനാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പദ്ധതിയിട്ടിരിക്കുന്നത്. അതിനുവേണ്ട കേന്ദ്ര സർക്കാർ അനുമതി അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, പഞ്ചാബ്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് പരീക്ഷണങ്ങൾ നടത്തുക. 2 100 പേരിലും 3 1600 പേരിലുമാണ് നടത്തുക. നവംബർ അവസാനത്തോടെ പരീക്ഷണ ഫലം ക്രോഡീകരിക്കപ്പെടും. ഇതേ തുടർന്ന് വാക്സിൻ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ അനുമതി തേടാവുന്നതാണ്. ബിൽഗേറ്റ്സ് ഫൗണ്ടേഷന്റെ സഹായത്തോടെ വാക്സിൻ 225 രൂപയ്ക്ക് ഇന്ത്യയിൽ ലഭ്യമാക്കാൻ സാധിച്ചേക്കുമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി ട്വിറ്ററിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ കൃത്യമായ വില വിവരങ്ങൾ, എങ്ങനെ വാക്സിൻ പൊതുജനത്തിന് ലഭ്യമാകും എന്നീ വിവരങ്ങളിൽ അന്തിമ തീരുമാനത്തിന് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. റഷ്യൻ കോവിഡ് വാക്സിൻ. ലോകത്ത് കൊറോണ വാക്സിൻ പൊതുജനത്തിന് ലഭ്യമാക്കുന്ന ആദ്യത്തെ രാജ്യമാവാനുള്ള തയ്യാറെടുപ്പിലാണ് റഷ്യ. ഫേസ് 2 പൂർത്തിയാക്കിയ വാക്സിൻ ആരോഗ്യ പ്രവർത്തകരിൽ ഉപയോഗിക്കാനാണ് റഷ്യയുടെ നീക്കം. ഓഗസ്റ്റിൽ റഷ്യൻ സർക്കാരിന്റെ അനുമതി, സെപ്റ്റംബറിൽ പൊതുജനത്തിന് ലഭ്യമാക്കൽ, ഒക്ടോബറിൽ വലിയ തോതിലുള്ള ഉൽപാദനം എന്നിങ്ങനെയാണ് റഷ്യൻ വാക്സിൻ നിർമ്മാതാക്കളുടെ ആക്ഷൻ പ്ലാൻ. എന്നാൽ വേണ്ടത്ര പരീക്ഷണങ്ങളുടെ പിൻബലമില്ലാതെയാണ് റഷ്യയുടെ നീക്കമെന്ന് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉൾപ്പെടെ പല സംഘടനകളും ഈ വിഷയത്തിൽ ആശങ്ക അറിയിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടം ആരോഗ്യ പ്രവർത്തകരിൽ വാക്സിൻ ഉപയോഗിക്കാനുള്ള തീരുമാനവും വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ പരീക്ഷണം നടത്തി തെളിയിക്കപ്പെട്ട ശേഷമേ വിദേശ നിർമ്മിത വാക്സിൻ സ്വീകരിക്കൂ എന്ന നിലപാടാണ് സെൻട്രൽ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിക്കുള്ളത്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്നും വാക്സിൻ സ്വീകരിക്കാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. ചൈനീസ് കോവിഡ് വാക്സിൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് 7 വാക്സിനുകളാണ് അവസാനഘട്ട മനുഷ്യ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 3 വാക്സിനുകൾ ചൈനയിൽ നിന്നാണ്. ബ്രസീൽ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലാണ് 3 ഘട്ട പരീക്ഷണങ്ങൾ നടത്തുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ 15,000 പേരാണ് അവസാനഘട്ട വാക്സിൻ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇവരിൽ വിവിധ രാജ്യക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിനോവാക്, സിനോഫാം എന്നീ സ്ഥാപനങ്ങളാണ് വാക്സിൻ നിർമ്മിക്കുന്നത്. കാൻസിനോ എന്ന മറ്റൊരു കമ്പനിയുടെ വാക്സിൻ 3 പരീക്ഷണങ്ങൾ കടന്നിട്ടില്ലെങ്കിലും പട്ടാളക്കാരിൽ ഉപയോഗിക്കാൻ ഈ വാക്സിന് ചൈനീസ് സർക്കാർ അനുമതിയുണ്ട്. ഒരു രാജ്യത്തിന്റെ സർക്കാർ അനുമതി ലഭിക്കുന്ന ലോകത്തെ തന്നെ ആദ്യത്തെ കോവിഡ് വാക്സിനാണിത്. കൊറോണ വ്യാപനം ആദ്യമുണ്ടായ രാജ്യമെന്ന നിലയിൽ നേരത്തെ തന്നെ വാക്സിൻ പരീക്ഷണങ്ങൾ തുടങ്ങാനും ഏറെ മുന്നോട്ട് പോകാനും ചൈനീസ് ഗവേഷകർക്ക് സാധിച്ചത് ഏറെ ഗുണകരമായിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടെ വാക്സിൻ ലോകത്തിന് ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് സിനോഫാം വാക്ക് പറയുന്നുണ്ട്. ഇതേറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഗവേഷകർക്കൊപ്പം തന്നെ പരീക്ഷണങ്ങൾക്കായി മുന്നോട്ട് വന്ന മനുഷ്യരോടും ലോകം കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. സ്വന്തം ശരീരം വാക്സിൻ പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുക്കുക വഴി ലോകത്തെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ് ഒരു കൂട്ടം ആളുകൾ. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യർ ഈ പ്രതിസന്ധിയെയും അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.